പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M200 എന്ന പ്രിന്ററിൽ ADF എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ M200 എന്ന പ്രിന്ററിന് നോർമൽ എല്ലാ പ്രിന്ററിലും വരുന്ന പോലെ തന്നെ ഫോട്ടോ സ്റ്റാറ്റസ് സ്കാൻ ചെയ്യാൻ സാധാരണ ഉള്ള പോലെ തന്നെ ഈ സ്കാനർ ഗ്ലാസ് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ADF ഫീച്ചേഴ്സും പാടെ ഈ മോഡലിൽ പ്രിന്ററിന് വരുന്നുണ്ട്. മുകളിൽ കണ്ടില്ല, ഇവിടെ ഒരു ട്രേ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മൾട്ടി പേജസ് സ്കാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചേഴ്സാണ് ഈ ADF ഫീച്ചേഴ്സ് വരുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഇവിടെ വെക്കുക. വെക്കുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ADF എന്ന ഒരു ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കാണാം. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും സ്കാൻ ചെയ്യാനെല്ലാം ഇവിടെ നിങ്ങൾക്ക് ഈ പേജസ് ഇതേപോലെ വെക്കാവുന്നതാണ്. പേപ്പർ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ല ഗുഡ് പ്ലെയിൻ ഡോക്യുമെൻ്റ് ആയിരിക്കണം. ബ്ലെൻഡ് കാര്യങ്ങൾ സ്റ്റാപ്ലർ പിന്നുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. പേപ്പർ വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു ADF ലൈറ്റ് ഓൺ ആവുന്നതാണ്. ഇങ്ങനെ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴെ കാണുന്ന സ്കാനർ ഗ്ലാസ് ഡിസേബിൾ ആയി പോകുന്നതാണ്. മുകളിലുള്ള ADF വഴി മാത്രമേ പിന്നെ സ്കാനിങ് ഫോട്ടോസ്റ്റാറ്റ് സാധിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ പേജസ് നിങ്ങൾക്ക് ഇവിടെ വെക്കാവുന്നതാണ്. ഇങ്ങനെ ഓൺ ആയതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള ഈ സ്റ്റാർട്ട് ബട്ടൺ നിങ്ങൾക്ക് പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്കാൻ ചെയ്താണ്ട് പ്രിന്റ് ചെയ്ത് വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താണ്ട് സ്കാനിങ് അല്ലെങ്കിൽ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പേപ്പർ അകത്തേക്ക് പോയിക്കാണ്ട് സ്കാൻ ചെയ്താണ്ട് പുറത്തോട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഷീറ്റുകൾ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. അതിനാണ് കൂടുതലായിട്ടും ഈ ഫീച്ചേഴ്സ് വരുന്നത്. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രിവ്യൂ ഇവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ആപ്ലിക്കേഷനിൽ സ്കാൻ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ഡോക്യുമെൻ്റ് കമ്പ്യൂട്ടറിൽ സേവ് ആവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ADF ലൈറ്റ് ഓഫ് ആവുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ആ ഡോക്യുമെൻ്റ് അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് ഒരിക്കലും എടുക്കരുത്, കാരണം അതിൻ്റെ ലാസ്റ്റ് സൈഡ് സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, ഡോക്യുമെൻ്റ് ടേബിൾ അതേപോലെ ADF. ഡോക്യുമെൻ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ സ്കാനർ ഗ്ലാസ് ആണ് വരുന്നത്. ADF പറഞ്ഞാൽ നമ്മൾ ഈ മുകളിൽ കാണുന്ന യൂണിറ്റ്. അവിടെ നിങ്ങൾക്ക് ADF എന്നുള്ളത് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ADF യൂണിറ്റിൻ്റെ അവിടെ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ADF സെൻസർ എനേബിൾ ആവും, അവിടെ ഗ്രീൻ ലൈറ്റ് ഓൺ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോ ഡിറ്റക്റ്റ് എന്ന് കൊടുത്താൽ തന്നെ ADF യൂണിറ്റിൽ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പൊടിപടലങ്ങളുള്ള ഏരിയയിൽ ഉപയോഗിക്കരുത് പ്രിന്റർ. അതേപോലെ തന്നെ വെക്കുന്ന ഡോക്യുമെൻ്റ് നല്ല ഗുഡ് പേപ്പർ ആയിരിക്കണം ഡോക്യുമെൻ്റ് പേപ്പർ വരേണ്ടത്. അതേപോലെ തന്നെ സ്റ്റാപ്ലർ പിന്ന്, ബെൻഡ്, വൈറ്റ്നർ അതെല്ലാം ഒന്നും ഉണ്ടാവാൻ തന്നെ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.